ഹായ് ഫ്രണ്ട്സ്, ജോബ് പോക്കറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ലൊരു ജോബ് വേക്കൻസി ആയിട്ടാണ്. ജോബ് വേക്കൻസി ഉള്ളത് കോഴിക്കോട്ടിലാണ്. 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും 10ാം ക്ലാസ്സും അങ്ങനെ പലതരത്തിലുള്ള ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാൻ അപ്ലിക്കേഷൻ ഫീസോ ഒന്നും നൽകേണ്ടതില്ല. നമ്മൾക്ക് എക്സാം ഉണ്ടായിരിക്കുന്നതല്ല, ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ് നമ്മൾക്ക് ഈ ഒരു ജോലി ഉണ്ടായിരിക്കുക. ഓൺലൈനിലായിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈനിലായിട്ടോ നമ്മൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. നമ്മൾക്കത് നോട്ടിഫിക്കേഷനുള്ള അറിയിച്ചു തരും. അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ ജോബിൻ്റെ ഡീറ്റെയിൽ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്ത് വെക്കുക. കാരണം നമ്മുടെ ഫേസ്ബുക്ക് പേജിലും ഒരുപാട് ഗവൺമെൻറ് ജോബ്സ്, ഗൾഫ് ജോബ്, അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനി ജോബ്സ് എല്ലാ ജോബിൻ്റെ അപ്ഡേറ്റ്സും ഡെയിലി ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊക്കെ സുഹൃത്തുക്കളെ. സുഹൃത്തുക്കളെ, നമ്മൾക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റുള്ള ജോബ് വേക്കൻസി എന്താണെന്ന് നോക്കാം. അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ ജോബ് വേക്കൻസികൾ നോക്കുമ്പോൾ, ഹോസ്റ്റൽ അറ്റൻഡൻറ്റ്, ഹോസ്റ്റൽ ഗാർഡനറ്, മെസ് അറ്റൻഡൻറ്റ്, ഇലക്ട്രീഷ്യന്, പ്ലംബർ, ഹോസ്റ്റൽ അസിസ്റ്റൻ്റ്, ഇങ്ങനെ പല തസ്തികളിലായിട്ട് പുരുഷന്മാർക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് വേക്കൻസി തന്നെയാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എല്ലാം അറിയാൻ വേണ്ടി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഹോസ്റ്റൽ അറ്റൻഡൻറ്റിന് SSLC പാസ്സായിരിക്കണം. അതുപോലെ തന്നെ അത്യാവശ്യം ഇംഗ്ലീഷും അല്ലെങ്കിൽ ഹിന്ദിക്ക് അറിയാണെങ്കിൽ വളരെ നല്ലതാണ്. ഹോസ്റ്റൽ ഗാർഡനർക്ക് മേലെ പുരുഷനക്കാണെങ്കിൽ 7ാം ക്ലാസ് പാസ്സായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾക്ക് ഗാർഡനിങ്ങിൽ ഒരു സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടായാൽ നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു ജോലി നേടാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, ഈ പറയുന്ന എല്ലാ വേക്കൻസികൾക്കും എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ നമ്മൾക്ക് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല, നമ്മൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ മെസ് അറ്റൻഡൻറ്റ് മെയിലാണ്, 7ാം ക്ലാസ് പാസ്സായിരിക്കണം. ഇലക്ട്രീഷ്യൻ ജോലി പുരുഷന്മാർക്ക് ITI സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ SSL സർട്ടിഫിക്കറ്റ് വേണം. അതല്ലെങ്കിൽ നമ്മൾക്ക് ഈ ഒരു മേഖലയിൽ നല്ലൊരു പരിജ്ഞാനം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു പരിജ്ഞാനം വെച്ചുകൊണ്ട് നമ്മൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് നോക്കി നമ്മൾക്ക് ജോലി ലഭിക്കും. ഹോസ്റ്റൽ അസിസ്റ്റൻറ്റ് പുരുഷന്മാർക്ക് 8ാം ക്ലാസ് പാസ്സായിരിക്കണം. അതേപോലെ തന്നെ ഈ പറഞ്ഞ എല്ലാ തസ്തികളും സ്ത്രീകൾക്കുമുണ്ട്. അപ്പോൾ സ്ത്രീകൾക്കും സെയിം ക്വാളിഫിക്കേഷനാണ് കമ്പനി ആവശ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾക്ക് ഈ ഒരു ജോലിക്ക് ഡെയിലി വേജസാണ്. ഡെയിലി പെർ ഡേ നമ്മൾക്ക് 500 രൂപ കമ്പനി നൽകും. അപ്പോൾ സുഹൃത്തുക്കളെ, നല്ലൊരു ജോബ് വേക്കൻസിയാണ്. പരീക്ഷ ഇല്ലാതെ നമ്മൾക്ക് നേടാൻ പറ്റും. നല്ലൊരു ജോബ് വേക്കൻസിയാണ്. നമ്മൾക്ക് നമ്മുടെ മൊബൈലിൽ തന്നെ അപ്ലൈ ചെയ്യാം. അപ്ലിക്കേഷൻ ഫീസൊന്നുമില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാവരും അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ജോബ് വേക്കൻസി മാക്സിമം നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എന്തായാലും ഇതുപോലത്തെ നല്ലൊരു ജോബ് അപ്ഡേറ്റ്സുമായി നമ്മൾക്ക് വീണ്ടും കാണാം. അതുവരെയും ഷോർട്ട് ബ്രേക്ക്.